Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഇൻസ്റ്റന്റ് എഗ് മസാലയാണ്. വളരെ പെട്ടെന്ന് 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വിക്ക് ആൻഡ് ഈസി എഗ് മസാല. നമുക്കിത് നമ്മുടെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, ദോശയുടെ കൂടി എല്ലാം കഴിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മളൊരു പാത്രം വെച്ച് അതിൻ്റെ അകത്ത് അല്പം വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ എഗ് നമുക്കതിൻ്റെ അകത്തേക്ക് ഇട്ട് 3 എഗ്ഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് അല്പനേരം നമുക്കത് ബോയിൽ വാട്ടറിൽ നന്നായിട്ട് ഇതായി ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് ബോയിലാക്കാൻ വെക്കാം. അപ്പം എഗ് പെട്ടെന്ന് ഹാർഡായി വരും. അപ്പം അതിനിടയ്ക്ക് നമുക്ക് മസാലയുടെ പണി നടക്കാം. വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അല്പം അത് വെള്ളമുണ്ട്, വെള്ളമൊക്കെ വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണ എടുത്ത് നമുക്കതിൻ്റെ അകത്തേക്ക് നമ്മുടെ മസാലയ്ക്ക് വേണ്ട ചേരുവകളായ ഉള്ളി, അതായത് സവാള, വലിയുള്ളി അതായത് സവാള, പിന്നെ തക്കാളി, കുറച്ച് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്. ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. അതുകൂടാതെ നമ്മുടെ അല്പം ചിക്കൻ മസാലയുണ്ട്, കുറച്ച് മഞ്ഞൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മുടെ ഇവിടുത്തെ പാത്രം ഇങ്ങനെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. പെട്ടെന്ന് ചൂടായ പാട് തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മറ്റുള്ള വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നിട്ട് നമ്മളത് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ പോകണം. അപ്പോൾ ഉള്ളി ഓയിൽ അതായത് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം കൂടി ഇടുന്നുണ്ട്. പെരിഞ്ജീരകം നമുക്ക് മുട്ടയ്ക്ക് എപ്പോഴും ഒരു ഫ്ലേവർ തരുന്ന, ഒരു മുട്ടക്കറിക്ക് എപ്പോഴും ഫ്ലേവർ തരുന്ന, നമ്മളെപ്പോഴും കുറച്ച് പെരിഞ്ജീരകം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടതാണ്. അപ്പോൾ പെരിഞ്ജീരകം ചേർത്തിട്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മളൊരു വുഡൻ്റെ ഒരു ഇതെടുക്കുകയാണ്, ഇളക്കുന്ന സാധനം, അതെടുത്ത് നമ്മുടെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് നമുക്ക് നേരെ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഉള്ളി അതിൻ്റെ സവാളയും അതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് അത് വഴറ്റിയെടുക്കാം. നമുക്ക് അല്പം നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടും ഉപ്പ് ചേർത്താൽ. അപ്പോൾ ഉള്ളി ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഉള്ളിയും കറിവേപ്പിലയാണ്, അത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഇടിച്ചു വെച്ച ഇഞ്ചിയും ഗാർലിക്കും ജിഞ്ചറും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാനൊന്ന് വഴറ്റിയിരുന്നു. ആഹാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആ ഫ്ലേവർ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും. അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വഴറ്റി വരുന്നതിന് ഒരു 2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. ഇനി അല്പം ആവശ്യത്തിന് കുറച്ചുകൂടി പൊടിയുപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാകെ ക്ലിയർ ചെയ്യാനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ അല്പം മുളക് പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയല്ല, ഇത് എരിവിന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ 1 സ്പൂൺ 1.5 സ്പൂണ് നമ്മളങ്ങനെ ചേർത്തിരിക്കുകയാണ്. അതൊക്കെ ചേർത്ത് ഇനി കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അത് മല്ലിപ്പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്, നമ്മൾ ആ കുറച്ച് ചിക്കൻ മസാല അതിന് ചേർക്കുകയാണ്. ചിക്കൻ മസാല നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ചേർത്താൽ മതി. നമ്മൾ ചേർത്തിരിക്കുന്നത് ഏതോ ഒരു പുതിയൊരു തരം ഒരു മസാല ഉണ്ട്, സ്റ്റോറീസ് വി ലവ് ബെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോറീസിൻ്റെ ഒരു ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്തത്. പിന്നെ അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് അല്പം, നമ്മൾ നേരത്തെ പറഞ്ഞു മല്ലിപ്പൊടി, മല്ലിപ്പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്, ഗരം മസാലയാണ് ചേർക്കുന്നത്. അത് രണ്ടും ഒരേ ഇതേപോലത്തെ ഈ സിമിലർ പാത്രത്തിലായതുകൊണ്ട് തെറ്റിപ്പോയതാണ് പറയുമ്പോൾ. അപ്പം നമ്മൾ ഈ മസാല കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് വേണമെങ്കിൽ അല്പം വെള്ളമോ അല്പം വെളിച്ചെണ്ണയോ നമ്മൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് അല്പം വെളിച്ചെണ്ണ ചേർക്കുകയാണ്. നിങ്ങൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം, കാരണം മസാല ശരിക്ക് കുക്കായി വരും. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്, കുറച്ച് വെള്ളം. ഇത് മസാലകളെല്ലാം ഒന്ന്
ഇതിന്റെ അകത്തേക്ക് യോജിച്ച് വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. എല്ലാ മസാലയും ഉള്ളി തക്കാളി നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ഉപ്പ് നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരാം. നമ്മൾ കുറച്ച് വേണമെങ്കിൽ തീ കൂട്ടി വെച്ച് കൊടുക്കാം, അത് പെട്ടെന്ന് തീയൊക്കെ കൂട്ടി കറക്റ്റായിട്ട് നല്ലോണം അതൊന്ന് കുക്കാവാൻ വെക്കാം. ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന കോമൺ ആണ്. നമ്മളാകെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുതരാണ്. ഇനി നമ്മൾ കുക്കറിൻ്റെ അകത്താണ് ഇത് ഉണ്ടാക്കിയത്. അതായത് സ്റ്റീലിൻ്റെ ഒരു കുക്കറാണ്. അപ്പോൾ ആ കുക്കറിൻ്റെ മൂടി വെച്ച് നമ്മൾ വിസിലിട്ടിട്ട് ഒരു രണ്ട് വിസിലിടും. അപ്പോൾ ഈ രണ്ട് വിസിലിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പ്രഷർ കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കുക്കായിട്ട് നന്നായി സ്മാഷായിട്ട് ലൈക്ക് ഇതായി വരും. അപ്പോൾ അതേസമയം നമുക്ക് കാണാം ഇവിടെ മുട്ട ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട്, ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. മുട്ട തിളച്ചപാട് നമ്മളത് പൊട്ടിച്ച് തോലൊക്കെ പൊളിച്ച് രണ്ട് മിനിറ്റ് പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ച് തോല് പൊളിച്ച് പകുതിയായി കട്ട് ചെയ്ത് ഈ ഇത് വിസിൽ രണ്ട് വിസിൽ വന്ന ഇതിൻ്റെ അകത്ത് ചേർത്ത് ഈ മുട്ടക്കറി റെഡിയാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മുട്ട ഏകദേശം ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കി ഈ മുട്ടയെ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. കാരണം തണുത്ത വെള്ളമല്ലേ പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് അത് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മുട്ട ഇതിൻ്റെ തോലിനോട് കൂടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതേസമയം നമ്മുടെ കുക്കറിൻ്റെ അകത്ത് ഏകദേശം ഒരു രണ്ട് വിസിലിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതിപ്പം വിസിൽ വരുന്ന തോന്നുന്നത് ഉണ്ടോ? ഏകദേശം വിസിൽ വരേണ്ട ഒരു ടെൻഡൻസി ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് രണ്ടോ മൂന്നോ വിസിൽ വെക്കാം. നമ്മളിപ്പോൾ രണ്ട് വിസിലാണ് വെക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരും. ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് നമ്മൾ രണ്ട് മൂന്നോ ലിറ്ററിൻ്റെ കുക്കർ ഉപയോഗിക്കാം. ഒരു ലിറ്ററിൻ്റെ വളരെ ചെറുതായി പോവും. അപ്പോൾ ഇത് രണ്ടാമത്തെ വിസിൽ വരുവാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതേസമയം നമ്മുടെ എഗ്ഗ് ഇതാ എഗ്ഗ് തിളച്ച് തിളച്ച് ഏകദേശം നമുക്ക് എഗ്ഗ് ഓഫ് ചെയ്യാം. എഗ്ഗ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഈ എഗ്ഗിനെ നേരെ പച്ചവെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. എന്നാലും മാത്രമേ പെട്ടെന്ന് ഇത് ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുക്കുക, അതിനകത്ത് എഗ്ഗിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതേസമയം നമ്മുടെ രണ്ടാമത്തെ വിസിൽ ഇപ്പം വരുന്ന തോന്നുന്നത് അതാ നമ്മുടെ വിസിൽ വന്നു. നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം രണ്ട് മിനിറ്റ്. അതിൻ്റെ ഈ എയർ പ്രഷറൊക്കെ പോകുന്ന രണ്ട് മിനിറ്റ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗിനെ എടുത്ത് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് എഗ്ഗിലെ വെള്ളം ആദ്യം മറിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഇത് പിന്നെ മറിച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ് അതിൻ്റെ അത്. അപ്പം നമ്മൾ എഗ്ഗിൻ്റെ അകത്ത് നിന്ന് ചൂടുവെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം എടുത്ത് എഗ്ഗിൽ ഒന്ന് കൂളി ചെയ്യാൻ വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു, എഗ്ഗ് അതിൻ്റെ തോലിനോട് ഒട്ടി നിൽക്കും, അത് പെട്ടെന്ന് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് ചൂടും പെട്ടെന്ന് പോയി കിട്ടും. നമുക്കത് എഗ്ഗ് തോല് പൊളിച്ച് എടുക്കാം. അപ്പം നമ്മൾ എഗ്ഗിങ്ങനെ ചൂടൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ചൂട് പോയി. ഇനി നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കണ്ടില്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് അത് പൊളിഞ്ഞ് വരുന്നുണ്ടല്ലേ, ക്ലീനായിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ സാധാരണ ആളുകൾ ഇങ്ങനെ ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പെട്ടെന്ന് എഗ്ഗ് പൊളിച്ചെടുക്കണമെങ്കിൽ. പിന്നെ ഇതേപോലെയുള്ള നിങ്ങൾക്ക് ബ്രൗൺ കളർ എഗ്ഗോ അല്ലെങ്കിൽ വൈറ്റ് കളർ എഗ്ഗോ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. നമ്മൾ ഇപ്രാവശ്യം ബ്രൗൺ കളർ എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെറുങ്ങനെ റിലീസ് ചെയ്തു. ഇനി നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് ഉള്ളിലുള്ള സാധനങ്ങൾ. ആഹാ, നന്നായിട്ട് വെന്ത് കറക്റ്റായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം അതെന്താ സ്ഥിതി എന്ന്. കണ്ട ഏകദേശം നന്നായി കുക്കായി വന്നു. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ഇതിൻ്റെ അകത്തേക്ക് നേരെ നമ്മുടെ എഗ്ഗ് ഇതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്തിട്ടിടാം. ഓക്കെ, ഇത് എഗ്ഗ് ഇവിടെ ഉണ്ട്. നമുക്ക് എഗ്ഗ് ഇങ്ങനെ ഓരോന്നായിട്ട് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നീളത്ത് കട്ട് ചെയ്യാം. ശരിക്കും എഗ്ഗ് തന്നെ കുറച്ചുകൂടി വേവണം എന്നാണ് തോന്നുന്നത്, പക്ഷേ കുഴപ്പമില്ല. ഇത് ഹാഫ് ബോയിലിനേക്കാൾ കുറച്ചൊരു പക്ക ബോയിൽഡ് ബോയിലായിട്ടുണ്ടോ, കുറച്ച് സെമി ഫുള്ളി ബോയിൽഡ് ഇല്ല, ഹാർഡ് ബോയിൽഡ് ആയിട്ടില്ല, പക്ഷേ ഒരു മീഡിയം ബോയിൽഡാണ്. അപ്പോൾ കുഴപ്പമില്ല. ഇത് ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ടേസ്റ്റും കൂടുതൽ കിട്ടും. കണ്ടില്ലേ, മറ്റേതാകുമ്പോൾ കല്ല് പോലെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ യെല്ലോ, പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് നേരെ അതിൻ്റെ അകത്തേക്ക് മുട്ട ഓരോന്നായി ഇങ്ങനെ കട്ട് ചെയ്ത മുട്ട എടുത്ത് എഗ്ഗ് കറിയിലേക്ക് വെക്കാം. നിങ്ങൾക്ക് സമയം നോക്കി ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതാ പറഞ്ഞൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് എഗ്ഗ് കറിയാണിത്. പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നത്, നമ്മളെ വീട്ടിലാകെയുള്ളത് എഗ്ഗും കുറച്ച് പച്ചക്കറികളുമാണ്.
നമുക്ക് പെട്ടെന്ന് ഒരു എക്കറി ഉണ്ടാക്കി അവർക്ക് ഒരു ചപ്പാത്തിയോ ചോറോ അല്ലെങ്കിൽ പൊറോട്ടയോ എന്താണോ വീട്ടിലുള്ളത് അതെടുത്ത് കഴിക്കാം. നമ്മളിന്നിത് കഴിക്കുന്നത് കുറച്ച് ഇൻസ്റ്റൻറ്റ് പൊറോട്ട വാങ്ങിച്ചുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നന്ദിനി സ്റ്റോർ ഇവിടെ അടുത്ത് തുറന്നിട്ടുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പൊറോട്ടയുടെ പാക്കറ്റ് കിട്ടി. അപ്പോൾ ആ പൊറോട്ട എടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. അദ്ദേഹം തിളച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്പം മല്ലിയല്ല നമ്മുടെ സിലിണ്ടറോ അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീഫില്ലേ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ വരും, കളറും നല്ല സൂപ്പറായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഇട്ടാൽ മതി. കറിവേപ്പില സാധാരണ എല്ലാവരും ഇടുന്നതാണ്, പക്ഷേ ഇത് മല്ലിയുടെ ഫ്ലേവർ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് മല്ലിയിലിടുന്നത്. ഓക്കെ, അപ്പോൾ എഗ്ഗ് കറി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് പൊറോട്ട ചൂടാക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് പൊറോട്ട ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫ്രോസൺ 10 ഫ്രോസൺ പൊറോട്ട ഉണ്ട്. നന്ദിനിയുടേതാണ്, നമ്മുടെ നാട്ടിലെ മിൽമ പോലെ കർണാടകയിലെ നന്ദിനിയാണ്. ഇത് ഹോട്ടൽ സ്പെഷ്യലാണ്. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് 100% വെജിറ്റേറിയൻ ആണ്. സജഷൻ ഓൺലി ബേക്ക് ഇൻ പ്യുർ ഗീ പൊറോട്ട. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത് ഫ്രോസൺ പൊറോട്ട നേരെ ഫ്രീസറിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്യുർ ഗീ എടുക്കാം. ഗീ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ലേശത് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്കൊരു കല്ല് വെച്ചിട്ട് അയണിൻ്റെ ഒരു ടവ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പ്യുർ ഗീ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഗീൻ്റെ അകത്ത് തന്നെ ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ പ്യുർ ഗീ നമ്മളൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കിനി ആ കല്ലിൻ്റെ ലേശം തേച്ച് കൊടുപ്പിക്കാം. നെയ് ലേശം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം, എന്നാലും മാത്രമേ പുറത്ത് മൊത്തം പിടിക്കുകയുള്ളൂ. ശരിക്കും നന്നായിട്ട് കണ്ടില്ലേ കല്ലിൻ്റെ മുകളിൽ നല്ലോണം. ആഹാ, എന്താ പ്യുർ ഗീയുടെ സ്മെല്ല്. ഇനി നമ്മൾ ഈ പൊറോട്ട പാക്കറ്റ് എടുത്ത് കട്ട് ചെയ്ത് ഓരോ പൊറോട്ട എടുത്ത് കല്ലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നാട്ടിലെല്ലാവർക്കും ഫ്രഷ് പൊറോട്ട കിട്ടുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്കിത് ഫ്രോസൺ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാവുക. നേരെ കുക്കറിൻ്റെ ഫ്രീസറിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് അത് ഹാർഡായിരിക്കും. അപ്പോൾ ഈ കല്ലിൻ്റെ അകത്ത് നേരിട്ടിടുമ്പോൾ അത് ഇത് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കത് തിരിച്ചും മറിച്ചും എടുത്ത് നല്ലൊന്ന് ചൂടാക്കി എടുക്കാം. രണ്ട് മിനിറ്റ് തീ കുറച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഇല്ല കരിഞ്ഞു പോവും. ഇപ്പോൾ രണ്ട് സൈഡും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. നല്ലോണം ആ എണ്ണയാക്കി വേണമെങ്കിൽ ഒന്ന് നമ്മുടെ ഇതിനെ കൊണ്ട് ഒന്ന് എണ്ണ വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. ഇതിൻ്റെ മുകളിൽ പൊട്ടിപ്പോകാനൊക്കെ വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ്. അത് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ്. എന്നിട്ട് നമുക്കത് വലിയ പൊറോട്ടയാണ്. അതല്ലേ, പണ്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞ ഇതായിരുന്നു. അതിന് നമ്മൾ പൊറോട്ടയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി ഗൾഫിൽ പാക്ക് ചെയ്തതെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും ഈ പാക്ക്ഡ് പൊറോട്ടയുടെ ടൈമാണ്. ഫ്രഷായിട്ട് പൊറോട്ട കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഇഷ്ടംപോലെ ഉണ്ട്. ഐഡിയുടെ പൊറോട്ട ഉണ്ട്, ഇതിപ്പോൾ നന്ദിനിയുടേതാണ്. പിന്നെ ഇഷ്ടംപോലെ ലോക്കൽ വെറൈറ്റി ബ്രാൻഡ്സൊക്കെ ഉണ്ട്. പൊറോട്ട ഫ്രഷായിട്ട് പകുതി കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന പൊറോട്ടയാണ്. വാങ്ങിച്ച് എല്ലാവരും ഉപയോഗിക്കുന്ന ഐറ്റം നിനക്കറിയാം, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുള്ളൂ. ഇത് കൺവീനിയൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. ഞാൻ നോക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ 10 പൊറോട്ടയ്ക്ക് 85 രൂപ, അപ്പോൾ ഒരു പൊറോട്ടയ്ക്ക് ഒരു 8.5 രൂപ വരും. 8.5 രൂപയിൽ നമ്മുടെ നെയ്യുടെ വയസ്സെല്ലാം കൂടി കഴിഞ്ഞാൽ ഒരു 10 രൂപക്ക് നമുക്ക് പൊറോട്ട കിട്ടും. കടയിലെ പൊറോട്ടയ്ക്ക് 10-15 രൂപ ഉണ്ട്. അപ്പോൾ എക്കണോമിക്കൽ കൂടിയാണ് ഈ പൊറോട്ട എനിക്ക് തോന്നി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. നന്ദിനിയുടെ പൊറോട്ട സാധാരണ നമ്മൾ ഐഡിയുടെ ഒരു പൊറോട്ടയാണ് ഉപയോഗിക്കാറ്. അത് 6 പൊറോട്ടയ്ക്ക് എത്രയാണ്? 75-80 രൂപയാണ്. കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ നന്ദിനിയുടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ട്രസ്റ്റബിൾ ആണെന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു നോക്കിയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പൊറോട്ട വാങ്ങിക്കുക, ചൂടാക്കുക. പൊറോട്ടയും മുട്ടക്കറിയും, പൊറോട്ടേനോട് ചിക്കൻ കറിയാണ് കുറച്ചുകൂടി എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇപ്പം തൽക്കാലം ചിക്കൻ ആയിട്ടില്ല, എഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഗ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിമനോഹരമായ രാവിലെയാണ്. നമ്മുടെ ബാൽക്കണിയിലേക്ക് കാണാം ഈ വ്യൂ, അടിപൊളി വ്യൂ ഉണ്ട്. നമ്മുടെ നിറച്ച് മേഘങ്ങൾ, വെള്ളക്കളറുള്ള തൂവെള്ള മേഘങ്ങളും ബ്ലൂ സ്കൈയും നിങ്ങൾക്ക് കാണാം. ഇനി നമ്മുടെ പൊറോട്ട മുട്ടക്കറി ഇത് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാൻ, നമ്മളിന്ന് ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ എഗ് കറി അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ പൊറോട്ട ഇവിടെ പൊറോട്ട വരട്ടെ. അപ്പോൾ പൊറോട്ടയും വന്നിരിക്കുകയാണ്, എഗ് കറിയും വന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് രണ്ടും കൂട്ടി ഒരു പെട പടക്കാം. ഓക്കെ, നമുക്കാദ്യമായിട്ട് ഈ മനോഹരമായ ഈ എൻവയോൺമെൻറ്റിൽ ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഇത് കഴിക്കാൻ തന്നെ ഒരു സുഖമാണ് രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് മുട്ടക്കറി എടുത്ത് നമ്മുടെ പൊറോട്ട നമ്മളൊന്ന് എടുത്ത് ഉണ്ടാക്കിയ ശേഷം ഒരു അടിയൊക്കെ അടിച്ചു. എല്ലാവർക്കും അറിയാം പൊറോട്ട അടിക്കുന്നത്. ഇനിയിപ്പോൾ അത് കുക്ക് ചെയ്തതിന് ശേഷം കൈകൊണ്ട് രണ്ട് സൈഡിലും
കൂട്ടി വക്കൊക്കെ കൂട്ടി ഒരു അടിയടിച്ച് കഴിഞ്ഞാൽ അത് ഫ്ലേക്കേ വരും എല്ലാ ഫ്ലേക്സൊക്കെ പുറത്ത് വരും നമ്മൾ കുറച്ച് മുട്ടക്കറി എടുത്ത് ഇവിടെ പൊറോട്ടയിലേക്ക് ഇങ്ങനെ നിറച്ച് ചേർക്കുകയാണ് രണ്ട് മുട്ട എടുക്കാം അപ്പോൾ കുറച്ച് മുട്ടക്കറി ഇങ്ങനെ ഒഴിച്ചിരിക്കുകയാണ് പൊറോട്ടേൻ്റെ അകത്ത് ഇനി നമുക്ക് നേരെ കുറച്ച് മുട്ടക്കറി അങ്ങോട്ട് മാറ്റി വെച്ച് പൊറോട്ടയിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേഷൻ ഇതിലേക്ക് കൊടുക്കാം ഓക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ പൊറോട്ടയും മുട്ടക്കറി എല്ലാവരും കടകളിൽ നിന്നൊക്കെ കഴിക്കുന്നതാണ് ഇപ്പോൾ കടകളിൽ കിട്ടുന്ന മുട്ടക്കറി നിങ്ങൾ എപ്പോഴും ഒന്ന് കെയർഫുൾ ആയിരിക്കണം ചില സമയത്ത് അതിൻ്റെ അകത്ത് മുട്ടക്കറി എന്ന് പറയുന്നത് ചിക്കൻ്റെ പാർട്സൊക്കെ ഇട്ട കറിയോ അല്ലെങ്കിൽ ചില കടകളിൽ അവർ ബീഫ് കറിയൊക്കെയാണ് മുട്ടക്കറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അലർജിയുള്ള ആൾക്കാരുണ്ടാകും ചിലപ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എഗ്ഗ് കറി വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചു പ്രത്യേകം ചോദിക്കണം ഇത് എഗ് കറി എഗ്ഗിൻ്റെ മാത്രം കറിയാണോ അതോ ഇത് മുട്ടയുടെ പാർട്സിൻ്റെ കറിയാണോ എന്നൊക്കെ ചോദിക്കണം പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടിയാണ് നമ്മളിപ്പോൾ പൊറോട്ട എടുത്ത് കുറച്ച് മുട്ടക്കറിയുടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുവാണ് ഫാന്റാസ്റ്റിക് ടേസ്റ്റാണ് ഇത് നമ്മുടെ പൊറോട്ടക്കും ഉള്ളിക്കറിക്കും നല്ല മുട്ടക്കറിക്കും നല്ല ടേസ്റ്റാണ് നമ്മളൊരു കഷ്ണം മുട്ട പൊട്ടിച്ചെടുത്ത് കഴിച്ചു നോക്കാം രാവിലെ ഇത് എല്ലാ ദിവസവും ഒന്നും കഴിക്കാൻ പറ്റില്ല വല്ലപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കുറച്ച് മുട്ടയൊക്കെ പൊട്ടിച്ചെടുത്ത് പൊറോട്ടയിലൊക്കെ കൂട്ടി ഇങ്ങനെ ആർക്കാണ് കഴിക്കണ്ടെന്ന് തോന്നാത്ത പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ട്യൂഷന് പോകുമായിരുന്നു നമ്മുടെ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു കടയുണ്ട് അവിടെ പോയി സ്ഥിരമായി 10 മണിയാകുമ്പോൾ ബ്രേക്ക് ഉണ്ടാവും അപ്പം ഞാനും എൻ്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളും കൂടി അവിടെ പൊറോട്ടയും എക്കറിയും കഴിക്കാൻ പോകും അപ്പോൾ ഒരു ദിവസം എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് കിട്ടുന്ന ടേസ്റ്റുള്ള എക്കറി എന്ന് പറയുന്നത് ബീഫിൻ്റെ കറിയാണെന്ന് അപ്പോൾ അതൊരു സ്റ്റോറി അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്താണ് നിങ്ങൾ കഴിക്കുന്നത് ബീഫ് ഇഷ്ടമുള്ളവർ ബീഫ് കഴിക്കുക ചിക്കൻ ഇഷ്ടമുള്ള ചിക്കൻ കഴിക്കുക ഇതൊന്നും കഴിക്കാത്തവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ബെറ്റർ വാ അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവിടുത്തെ അതിമനോഹരമായ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ ഇൻസ്റ്റൻറ്റ് എക്കറിയും പൊറോട്ടയും കഴിക്കുക പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് പൊറോട്ട വാങ്ങിച്ച് ചൂടാക്കി എടുത്താൽ മതി ടേസ്റ്റിനും ഫ്ലേവറിനൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ താങ്ക് യു ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ്